വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മസ്തിഷ്ക മരണം സംഭവിച്ച കന്യാകുമാരി സ്വദേശി സെൽവിൻ ശേഖർ ഇനി ആറു പേരിലൂടെ ജീവിക്കും. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിച്ചു. രാവിലെ 10:19 ഹൃദയവുമായി പറന്ന സർക്കാർ ഹെലികോപ്റ്റർ 11:08 കൊച്ചിയിലിറങ്ങി. ലിസി ആശുപത്രിയിൽ ചികിത്സയിലുള്ള 16-കാരന് വേണ്ടിയാണ് ഹൃദയം എത്തിച്ചത്. ലിസി ആശുപത്രിയിലെ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. ഒരു വൃക്ക കിംസ് ആശുപത്രിയിലെ രോഗിക്കും ഒരു വൃക്കയും പാൻക്രിയാസും ആസ്റ്റർ മെഡിസിറ്റിയിലെ രോഗികൾക്കുമാണ് ദാനം ചെയ്യുക. ഡാൻ കുര്യന്റെയും ഡാനി പോളിന്റെയും റിപ്പോർട്ട്. മണിക്കൂറുകൾ നീണ്ട സങ്കീർണമായ ദൗത്യത്തിലൂടെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച തമിഴ്നാട് കന്യാകുമാരി സ്വദേശി സെൽവി ശേഖറിന്റെ ആന്തരിക അവയവങ്ങൾ ലിസി ആശുപത്രിയിൽ നിന്നെത്തിയ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വേർപെടുത്തിയെടുത്തത്. തുടർന്ന് ഏതാണ്ട് 9:30 രണ്ട് ആംബുലൻസുകളിലായി കിംസ് ആശുപത്രിയിൽ നിന്ന് പോലീസിൻ്റെ അകമ്പടിയോടെ ഈ ആന്തരിക അവയവങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക സജ്ജമാക്കിയ കിറ്റുകളിൽ ഈ ഹൃദയം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ആഭ്യന്തര ടെർമിനലിലേക്ക് പുറപ്പെട്ടത്. 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചേരുകയായിരുന്നു ലക്ഷ്യം. അത്തരത്തിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾ പോലീസ് നേരത്തെ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. പൊതുജനങ്ങൾക്ക് അടക്കം കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും പൊതുജനങ്ങളുടെ അടക്കം കൃത്യമായ ഒരു പിന്തുണ സഹകരണം അത് ഉറപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 10 മിനിറ്റ് കൊണ്ട് അവർക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ആഭ്യന്തര ടെർമിനലിലേക്ക് ഈ ആംബുലൻസുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. അവിടെ നിന്ന് 2 ഡോക്ടർമാരുടെയും 4 ടെക്നിക്കൽ സ്റ്റാഫിനെയും അതായത് ലിസി ആശുപത്രിയിൽ നിന്നെത്തിയ ആ സംഘമായിരുന്നു ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. അവരുടെ നേതൃത്വത്തിൽ അടിയന്തരമായി തന്നെ ഈ ഹൃദയവും മറ്റ് അവയവങ്ങളും 6 പേർക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അവയവങ്ങൾ ഈ ഷെൽവി ശേഖറിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയെടുത്ത അവയവങ്ങൾ പ്രത്യേകം കിറ്റുകളിൽ അത് ഹെലികോപ്റ്ററിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ നിന്ന് 40 മിനിറ്റ് കൊണ്ട് കൊച്ചിയിലേക്ക് ബോൾഗാട്ടിയിലേക്ക് എത്തിക്കുന്ന തരത്തിലായിരുന്നു ആ ഹെലികോപ്റ്റർ മാർഗം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിരുന്നു സജ്ജമാക്കിയിരുന്നത്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ ലിസി ആശുപത്രിയിലെ ജീവനക്കാർ അവർ അതിനിടയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അവർ ന്യൂസ് എയ്റ്റിനോട് വ്യക്തമാക്കിയത് വളരെ സങ്കീർണമായ ഒരു ദൗത്യത്തിനാണ് തങ്ങൾ നേതൃത്വം കൊടുത്തത്. സമയം തന്നെയാണ് ഏറ്റവും മുഖ്യം. എത്രയും പെട്ടെന്ന് തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു തങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ടെന്നായിരുന്നു ഈ ടീമിൽ ഉൾപ്പെട്ട നഴ്സുമാരും ടെക്നീഷ്യന്മാരും അടക്കമുള്ളവർ ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചത്. എന്തായാലും ഈ വലിയൊരു ദുഃഖത്തിനിടയിലും സെൽവി എന്ന 36-കാരൻ്റെ ജീവൻ നഷ്ടമായതിൻ്റെ ദുഃഖം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗീതയും മറ്റ് കുടുംബാംഗങ്ങളും ചേർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വലിയ ബൃഹത്തായ ഈ പദ്ധതിയിൽ അതായത് ഈ മരണാനന്തര അവയവദാന പ്രക്രിയയുടെ ഭാഗമാകാൻ സന്നദ്ധത അറിയിച്ചത്. അത് കേരളത്തിന് മുമ്പിൽ സമാനതകളില്ലാത്തൊരു മാതൃകയായി മാറുകയും ചെയ്തു. അതോടൊപ്പം അത് സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സങ്കീർണമായ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളുമൊക്കെ ഒരുപോലെ പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തത്. എന്തായാലും 40 മിനിറ്റ് നീണ്ട ഹെലികോപ്റ്റർ യാത്രയ്ക്ക് ഒടുവിൽ കൃത്യമായി തന്നെ ഈ അവയവങ്ങൾ വഹിച്ചുകൊണ്ട് കൊച്ചിയിലെ ബോൾഗാട്ടിയിലെത്തിയ ഹെലികോപ്റ്ററിൽ നിന്ന് ആംബുലൻസിലേക്ക് അത് മാറ്റുന്നതടക്കമുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഹൃദയം 16-വയസ്സുകാരനിൽ തുന്നിച്ചേർക്കുന്ന നടപടികൾക്ക് വേഗം പകരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം ലിസി ആശുപത്രിയിൽ ശസ്ത്രക്രിയാ നടപടികൾ പുരോഗമിക്കുകയാണ്. 16-വയസ്സുകാരനായ ഹരിനാരായണനിലാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 11:10 തിരുവനന്തപുരത്തു നിന്നും ഹൃദയവും മറ്റ് ആന്തരിക അവയവങ്ങളുമായി ഹെലികോപ്റ്റർ കൊച്ചിയിൽ എത്തുന്നത്. ഇതിനുശേഷം വിവിധ ആശുപത്രികളിലേക്ക് അതായത് ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിലേക്കും അതോടൊപ്പം മറ്റൊരു രോഗിക്ക് വേണ്ടി വൃക്കയും പാൻക്രിയാസും എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലേക്കുമാണ് കൊണ്ടുപോയത്. അങ്ങനെ 2 രോഗികൾക്കാണ് ഇതിലൂടെ പുതുജീവൻ എറണാകുളത്ത് ചികിത്സയിലിരിക്കുന്ന 2 പേർക്കാണ് പുതുജീവൻ ലഭിക്കുന്നത്. ഈ നടപടികൾക്ക് വേണ്ടി കൃത്യമായ രീതിയിൽ തന്നെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഗതാഗതം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു നിയന്ത്രണവും പോലീസിൻ്റെ ഒരു ഇടപെടലും തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും സർക്കാർ സംവിധാനത്തിലുള്ള സർക്കാർ ഇടപെടലിലൂടെയാണ്
ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ തയ്യാറായത. ഇന്നലെ രാത്രി ലഭിച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുപോലെ തന്നെ ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്തത്. ഇതിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആളിൽ നിന്ന് തമിഴ്നാട് സ്വദേശിയിൽ നിന്നാണ് ഇപ്പോൾ ഈ ഹൃദയവും അതോടൊപ്പം തന്നെ വൃക്കയും പാൻക്രിയാസും കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ എറണാകുളം ലിസി ആശുപത്രി ശസ്ത്രക്രിയാ നടപടികൾ പുരോഗമിക്കുന്നു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വളരെ നേരത്തെയും തന്നെ ആരംഭിച്ച ഒരു പ്രാഗൽഭ്യം ലിസി ആശുപത്രി തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന 16-കാരനായ ഹരിനാരായണൻ ജ്യേഷ്ഠൻ 2021 സമാനമായ രീതിയിൽ തന്നെ സൂര്യനാരായണൻ ശസ്ത്രക്രിയക്ക് വിധേയമായിരുന്നു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു അന്ന് നടന്നത്. അന്നും സർക്കാർ ഇടപെടലിലൂടെ തന്നെയായിരുന്നു ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ലഭ്യമാക്കിയത്. അതേ ഒരു ആവർത്തനം തന്നെയാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശസ്ത്രക്രിയ നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 4 മണിക്കൂറോളം ആദ്യഘട്ടത്തിൽ വളരെ നിർണായകം തന്നെയാണ് ശസ്ത്രക്രിയ. കാരണം ഹൃദയം വേർപ്പെടുത്തിയതിന് ശേഷം മറ്റൊരാളിൽ അത് തുന്നിച്ചേർക്കുമ്പോൾ ആദ്യ സ്പന്ദനങ്ങൾ 4 മണിക്കൂറിനുള്ളിൽ അറിയാൻ കഴിയണം എന്നതാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ശസ്ത്രക്രിയാ നടപടികൾ പിന്നെയും അത് തുടരുകയും തന്നെ ചെയ്യും. എന്തായാലും ഇന്നത്തെ ദിവസവും ആദ്യ മണിക്കൂറുകളെല്ലാം തന്നെ നിർണായകമാണ്. അത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു അപ്ഡേറ്റുകൾ പിന്നീട് ആശുപത്രിയിൽ നിന്ന് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് തിരുവനന്തപുരം സ്വദേശിയായ 37-കാരനിലാണ് വൃക്കയും അതോടൊപ്പം തന്നെ പാൻക്രിയാസും ആ രോഗിക്ക് വേണ്ടിയാണ് എത്തിച്ചിരിക്കുന്നത്. അവരുടെ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിച്ചിട്ടില്ല. വൈകാതെ തന്നെ ആ നടപടികൾക്ക് തുടക്കമാകും. എന്തായാലും ഇതുവരെയുള്ള ഘട്ടം പരിപൂർണമായ ഒരു വിജയം തന്നെയാണ്. ഹൃദയം മറ്റ് അവയവങ്ങളും വേർപ്പെടുത്തിയ ശേഷം അത് ഹെലികോപ്റ്റർ വഴി ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് അതത് ആശുപത്രികളിലേക്ക് വളരെ കൃത്യമായിട്ട് തന്നെ എത്തിക്കുകയും ശസ്ത്രക്രിയ നടപടികൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടപടികൾക്ക് തുടക്കമിടാനും കഴിഞ്ഞിട്ടുമുണ്ട്. ഹൃദയം നൽകിയ സെൽവിന്റെ കുടുംബത്തിന് നന്ദി അറിയിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന കായംകുളം സ്വദേശി ഹരിനാരായണന്റെ അമ്മ ബിന്ദു ആശുപത്രി അധികൃതരോടും ഡോക്ടർമാരോടും സർക്കാരിനോടും നന്ദിയുണ്ടെന്നും ബിന്ദു പറഞ്ഞു. അവനും വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ്. നമുക്കെല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ. മറ്റു ചില വാർത്തകളിലേക്ക്. ലീഗിനോടുള്ള CPMന്റെ മൃദുസമീപനത്തെ വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ. നവകേരള യാത്രയിൽ മുസ്ലിം ലീഗിനാണ് ഡിമാൻഡ് എന്നും ലീഗിനെ LDFന്റെ കൂടെ നിർത്താനുള്ള മത്സരമാണ് കാണുന്നതെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. ലീഗ് ഉൾപ്പെടെയുള്ളവരെ എതിർത്താണ് ഇടതുപക്ഷം ഭരണത്തിൽ വന്നത്. CPM വെള്ളം വാങ്ങിവെച്ചാൽ മതിയെന്ന് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത് ഇടതുപക്ഷത്തിന് അടിയായെന്നും ഇതിന്റെ ആവശ്യം ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവര് കൊണ്ടുവന്നിട്ട് അവസാനം നാണം കെടുത്തി വിട്ടില്ലേ. തങ്ങൾ എന്താ പറഞ്ഞത്, വലിയ കാലത്ത് വെള്ളം വെച്ച് നടക്കണ്ട, അത് നടക്കാൻ പോകുന്നില്ലെന്ന് ശക്തമായ ഭാഷ പറഞ്ഞപ്പോൾ അത് ഇടതുപക്ഷത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിം ലീഗിന്റെ പുറകെ നടന്ന ആളുകൾ കരണക്കുട്ടിയിട്ട് അടി കിട്ടിയിരുന്നില്ലായില്ലേ. എന്തിനാ അടി പിടിക്കാൻ പോയി? അല്ലാതെ ഇടതുപക്ഷത്തിനോട് നല്ല പേരുണ്ട്. ഇവിടെ ഇടതുപക്ഷം ഇനിയും ഭരിക്കും. അവരെ സ്നേഹിച്ചവരെ അവർ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടും അവരെ കൂടുതൽ അണികളിൽ കൊടുത്ത് നിർത്തിക്കൊണ്ടും പുരോഗമന ചിന്താഗതിക്കാരായ മറ്റു വിവാഹങ്ങളെ അടുപ്പിച്ചുകൊണ്ടു പോകണം. മുസ്ലിം ലീഗ് ഒരിക്കലും ഇടതുപക്ഷത്തിനോട് സഹകരിക്കാൻ വരുമെന്ന് ഇവർ വിചാരിച്ചത് തന്നെ തെറ്റല്ലേ. ഇതിനിടെ എസ് എൻ ട്രസ്റ്റ് തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശന്റെ പാനൽ ഇതെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടു. ശരണ്യ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, നമുക്ക് എസ് എൻ ട്രസ്റ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരാം. അതിനു മുൻപ് ഇടതുപക്ഷത്തെ LDFനെ കാര്യമായി വിമർശിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. ലീഗിനെ ക്ഷണിച്ച് അടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നു. എന്താണ് ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ? പുതിയ വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ നയം എന്താണ്? രഞ്ജിത്ത്, രൂക്ഷ വിമർശനമാണ് ലീഗ് വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ LDFനെതിരെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉന്നയിച്ചത്. ഈ നവകേരള യാത്രയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്, ഇടതുപക്ഷം നടത്തുന്ന യാത്രയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇപ്പോൾ ലീഗിനാണ് എന്നുള്ളതാണ്. ലീഗിന്റെ പുറകെ ഇത്തരത്തിൽ അതൊരു ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് ലീഗിന്റെ പുറകെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ലീഗിന്റെ പുറകെ പോയപ്പോൾ ലീഗ് ഉപയോഗിച്ച അടവ് നയത്തിന് മുന്നിൽ ഇടതുപക്ഷം വീഴുക
പിന്തുടരുകയായിരുന്നു എന്നുള്ളതാണ്. കാരണം ലീഗ് ഇത്തരത്തിലൊരു നയം ഒരു മൃദു സമീപനം കാണിച്ചത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടി വിലപേശുന്നതിനാണ്. അത്തരമൊരു അടവ് നയം മനസ്സിലാക്കാതെയാണ് ഇടതുപക്ഷം ലീഗിനോട് താല്പര്യം കാണിച്ച് ലീഗിന് മൃദു സമീപനം കണ്ട് വീണ് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അത്തരമൊരു മൃദു സമീപനത്തിന്റെ ഭാഗമായി നീങ്ങിയപ്പോൾ തങ്ങളുടെ പ്രതികരണം, അതായത് ആ വെള്ളം വെച്ച വെള്ളം വാങ്ങിവെച്ചാൽ മതി എന്നുള്ള തങ്ങളുടെ പ്രതികരണം കരണക്കുറ്റിക്കേറ്റ അടിയാണ് ലീഗിന് പുറകെ പോയ ആളുകൾക്ക് എന്നുള്ളതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ലീഗ് വിഷയത്തിൽ മാത്രമല്ല മറ്റ് വിഷയങ്ങളിലും, അതായത് പെൻഷൻ വിഷയത്തിലും കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം അടക്കമുള്ള വിഷയങ്ങളിലും വെള്ളാപ്പള്ളി വലിയ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. സാധാരണ ജനവിഭാഗത്തിന്റെ വോട്ട് നേടി, അതായത് പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നത്. അങ്ങനെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷം 4 മാസമായി പെൻഷൻ കുടിശ്ശിക വരുത്തുകയാണ്. തുക വർദ്ധിപ്പിച്ചതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ പെൻഷൻ കുടിശ്ശിക വരുത്തുന്നത് മൂലം സാധാരണക്കാർക്ക് ഉള്ള അവർക്ക് കിട്ടേണ്ട സ്വാഭാവിക നീതി കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അത്തരം കുടിശ്ശിക വരുത്തുക വഴി അത് സാധാരണ ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാധാരണ അടിസ്ഥാന വർഗത്തിന് നിരാശാബോധത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ആ പെൻഷൻ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ യു ഡി എഫിനും വലിയ വിമർശനം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായി. വി ഡി സതീശന് നേരെ അദ്ദേഹം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സതീശൻ മാന്യതയോടെ പെരുമാറണം എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രമല്ല സതീശന്റെ വാക്കുകൾ യു ഡി എഫിന് ശവക്കല്ലറ പണിയും എന്നുള്ളതും പറഞ്ഞു. അടുത്ത തവണയും എൽ ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരാനുള്ള സാധ്യത. അത്തരത്തിൽ അധികാരത്തിൽ എൽ ഡി എഫ് വരുമ്പോൾ 16 കഷണങ്ങളായിട്ടുള്ള കോൺഗ്രസിന്റെ ബലഹീനതയാണ് അത്തരമൊരു അധികാരത്തിലേക്ക് വീണ്ടും ഇടതുപക്ഷം വരുന്നെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാകാൻ പോകുന്നത് അടക്കമുള്ള വിമർശനം ഉന്നയിച്ചു. ഒപ്പം തന്നെ പെൻഷൻ വിഷയവും ഈ കെ എസ് ആർ ടി സി അടക്കമുള്ള സംഘടനകൾ അവരുടെ പെൻഷൻ മുടങ്ങുകയും ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ പ്രശ്നങ്ങളിലാകും ശമ്പള കുടിശ്ശിക വരികയും ചെയ്യുമ്പോൾ അവർ സമരം ചെയ്യുന്നു, ബഹളം വയ്ക്കുന്നു. അവർക്ക് വേണ്ടി അടിയന്തരമായി ക്യാബിനറ്റ് കൂടി പണം അനുവദിക്കുകയും ചെയ്യുന്നവർ സാധാരണ സർക്കാർ ജനവിഭാഗത്തിന് പെൻഷൻ അടക്കം ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ അതിനകത്ത് യാതൊരുവിധ മറുപടിയും പറയാൻ അല്ലെങ്കിൽ അവരെ പരിഗണിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. ഒരേ സമയം തന്നെ സർക്കാരിനെ തലോടുകയും അതേ സമയം തന്നെ സർക്കാരിനെ വിമർശിക്കുമാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത്. ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം നടന്ന നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന യൂത്ത് കോൺഗ്രസിന് നേരെയുള്ള ആക്രമണത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. മാത്രമല്ല അത്തരത്തിൽ വിമർശിക്കാനും ഒപ്പം തന്നെ പ്രതിഷേധിക്കാനുമുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. അതായത് മുഖ്യമന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അല്ലാതെ ആ കാര്യത്തെ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായി ഉണ്ടായി എന്ന് മുഖ്യമന്ത്രിയെ കരുതിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത്. അതേസമയം തന്നെ ആ ഉണ്ടായ സംഭവത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ലീഗ് വിഷയത്തിൽ കടുത്ത അതൃപ്തി ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അതായത് അടിസ്ഥാന വർഗം, അതായത് ഇത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ ഇവരുടെ ആരുടെയും പിന്തുണയില്ലാതെ അടിസ്ഥാന വർഗത്തിന്റെയും മറ്റ് വിഭാഗങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ് സർക്കാർ അധികാരത്തിൽ വന്നത്. അവരെയൊക്കെ തന്നെയും തള്ളുന്ന അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയായി പോകും സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം എന്നുള്ളതാണ്. അഭിമാനബോധത്തോടെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. രഞ്ജിത്ത്, ഇപ്പം എസ് എൻ ട്രസ്റ്റ് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ദീർഘകാലമായി വെള്ളാപ്പള്ളി നരേശനും കൂട്ടരും ഭരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ മത്സരമെങ്കിലും ഉണ്ടാകും ഇത്തവണ എന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഒന്നും സംഭവിച്ചില്ല. വെള്ളാപ്പള്ളി നരേശന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു ആ പാനൽ. അപ്പോൾ അപ്രമാദിത്വം ഇനിയും തുടരുമെന്നർത്ഥം. രഞ്ജിത്ത്, എസ് എൻ ട്രസ്റ്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലയളവിൽ കോടതി വിധി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്ന പാറ്റേൺ അടക്കമുള്ള കാര്യങ്ങളിൽ നിലവിലത്തെ സാഹചര്യം പാടില്ല എന്നുള്ള രീതിയിലൊക്കെ വിമർശനമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ വെള്ളാപ്പള്ളി നടേശിനെതിരായ വിഭാഗം ഇത് കൃത്യമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രതിഫലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. എസ് എൻ ട്രസ്റ്റിൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശിന് എതിരില്ലാത്ത പാനലിൽ തന്നെ വിജയിക്കാൻ ഇത്തവണയും കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എൻ സോമനാണ് എസ് എൻ ട്രസ്റ്റിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ തവണയും കഴിഞ്ഞ 23 വർഷത്തിന് മേളിലായി വെള്ളാപ്പള്ളി എസ് എൻ ട്രസ്റ്റിന്റെ ഭാരവാഹിത്വത്തിൽ നിൽക്കുന്നു. ഇത്തവണയും സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിക്കപ്പെട്ടിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശനാണ്. അസിസ്റ്റന്റ് സെക്രട്ടറിയായി തുഷാർ വെള്ളാപ്പള്ളിയും ട്രഷററായി ഡോക്ടർ ജി ജയദേവനെയും ഇന്ന് ചേർന്ന യോഗത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. തനിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും കള്ളപ്രചാരണങ്ങൾ നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മാത്രമല്ല അത്തരം പ്രചാരണങ്ങളെല്ലാം തെറ്റായി എന്ന് തെളിയിക്കുന്നതാണ് തന്റെ വിജയമെന്നും വെള്ളാപ്പള്ളി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രതികരിച്ചു. രഞ്ജിത്ത്, ശരി.
മറ്റു വാർത്തയിലേക്ക് പോകണം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത്. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ബൈജുവിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിവിധ ആപ്പുകളുടെ സഹായത്തോടെ സംസ്ഥാനത്ത് വ്യാപകമായി തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതായി തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പോലീസ് റിപ്പോർട്ട് നൽകി. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. വിനോദ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലെ മ്യൂസിയം സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് ഈ രണ്ടു സ്ഥലങ്ങളിലും? വിനോദ് കേൾക്കാമോ? മ്യൂസിയം പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇടയ്ക്ക് ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, ജലപീരങ്കി പ്രയോഗിക്കുന്നു, ബാരിക്കേഡുകൾ വെച്ച് കാര്യങ്ങൾ തടയുന്നു പോലീസ്. ദൃശ്യങ്ങളിലേക്ക് ഇതേ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ അഭിഭാഷകൻ വഴി ചോദിച്ചു ഇങ്ങനൊരു നീക്കം ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പോലീസ് പറഞ്ഞ അങ്ങനൊരു നീക്കമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഇവിടെ
ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അവരുടെ പ്രസിഡന്റ് മ്യൂസിയം സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്യുന്നു. രണ്ട് തലത്തെയും സാഹചര്യം തീർച്ചയായിട്ടും രഞ്ജിത്ത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുതുതായി ചുമതലയേറ്റെടുത്ത നേതാക്കളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. തുടക്കം മുതൽ തന്നെ പ്രകോപനപരമായ ഇടപെടലാണ് ആ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസിന്റെ ബാരിക്കേഡ് തള്ളിമറിച്ച് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം നടത്തിയത്. ജലപീതങ്കി പ്രയോഗിച്ചാണ് പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചത്. അവിടെ നിന്നും വീണ്ടും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രതിഷേധം തുടർന്ന പ്രവർത്തകരെ ലാത്തി വീശി വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് വീണ്ടും പ്രവർത്തകർ സംഘടിച്ച് എം ജി റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എം ജി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മുഖ്യമന്ത്രി കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 150 പ്രവർത്തകർ എം ജി റോഡിന് മുന്നിൽ ഈ ഉപരോധത്തിൽ പങ്കെടുക്കുകയാണ്. കനത്ത പോലീസ് ഒരുക്കിയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഈ മാർച്ചിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ സംയമനത്തോടെയാണ് ഈ സമരത്തെ പോലീസ് നേരിടുന്നത്. കാരണം ലാത്തി ചാർജ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല. ഈ വഴിയെയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധ സമരം പുരോഗമിക്കുകയാണ്. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ ദേശീയ നേതൃത്വത്തിനെതിരെ രൂക്ഷമായി വിമർശിച്ച വി എം സുധീരൻ, ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസിന് വലിയ പാകപ്പിഴ സംഭവിച്ചുവെന്ന് വി എം സുധീരൻ തുറന്നടിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം തെറ്റുതിരുത്താൻ തയ്യാറാവണം. കേരളത്തിലെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് രീതി ശരിയല്ല എന്ന് ഒറ്റക്കെട്ടായി പറയണമായിരുന്നു. മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങണമെന്നും സുധീരൻ പറഞ്ഞു. ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റിയൊരു പാകപ്പിഴയാണ് ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇതെന്തോ വലിയ കാര്യമാണെന്നുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടാക്കിയിരിക്കുന്നു. അത് അവർക്ക് പറ്റിയൊരു പാളിച്ചയാണ്. ഇനിയെങ്കിലും അവർ തിരുത്തണം, ഈ രീതി തിരുത്തണം. ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മറ്റൊന്നും പ്രായോഗികമായി പരാതികൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഏതായാലും ഈ സമ്പ്രദായത്തിൽ നിന്നും പിൻവാങ്ങാൻ പഴയ രീതിയിലേക്ക് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ സാധാരണ പ്രവർത്തകർക്ക് അംഗങ്ങൾക്ക് അവസരം നൽകി തെരഞ്ഞെടുപ്പ് നടത്തുന്ന പഴയ രീതിയുണ്ടല്ലോ, ആ പഴയ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണെന്ന് ഈ ഇന്നത്തെ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി ഏവരെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. തെറ്റുതിരുത്താൻ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് രീതിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലർക്കും കാണുമെന്ന് ബി ഡി സതീശൻ. അത് ദേശീയ നേതൃത്വത്തെ അറിയിക്കട്ടെ. അതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് ഇനി ഈ രീതിയിൽ നടന്നുവെന്നത് പോസിറ്റീവായി കാണണമെന്നും സതീശൻ പറഞ്ഞു. അല്ല, അത് പലർക്കും പരാതി ഉണ്ടാക്കാൻ, ഇതിൽ പലർക്കും പരാതിയുണ്ട്. അത് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലൊക്കെ പല നേതാക്കളൊക്കെ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് അത്. പക്ഷേ അതിൻ്റെ അകത്ത് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഒന്നായി ഇലക്ഷൻ പ്രോസസ്സ് നടന്നു എന്നുള്ളതാണ്. ഒറ്റയടിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ് വരെ ഒരു ഇലക്റ്റഡ് പ്രോസസ്സിലൂടെ വന്നു എന്നുള്ളതാണ്. 10,000 ഭാരവാഹികൾ വന്നു അതിൻ്റെ അകത്ത്. അതൊരു പ്രോസസ്സാണ്. അപ്പോൾ ഏത് പ്രോസസ്സ് നടത്തുമ്പോഴും ഇലക്ഷൻ പ്രോസസ്സ് നടത്തുമ്പോഴും ഉണ്ടാകുന്ന ചില പാളിച്ചകളും ചില പരാതികളും ഉണ്ടാവും. അത് പരിശോധിക്കട്ടെ ഇപ്പോൾ പോലീസ്. മറ്റൊരു വാർത്തയിലേക്ക്. നവകേരള സദസ്സിൽ മന്ത്രി അഹമ്മദ് ദേവർഗോവിലിനെതിരെ പരാതി ലഭിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. പരാതി ലഭിച്ച കാര്യം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സ് കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കൊയിലാണ്ടിയിലായിരുന്നു ആദ്യ സദസ്സ്. ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങളിലും ഇന്ന് പര്യടനം നടത്തും. ഇന്നലെ മാത്രം 14,852 നിവേദനങ്ങൾ കിട്ടി. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, അഹമ്മദ് ദേവർഗോവിലിന്റെ കാര്യത്തിലേക്ക് ആദ്യം വരാം. മുഖ്യമന്ത്രിക്ക് പലവിധ പരാതികൾ, 14,000 പരാതികൾ കിട്ടിയതിലൊന്നാണ് മന്ത്രിക്കെതിരായ, കൂടെ നിൽക്കുന്ന മന്ത്രിക്കെതിരായ പരാതി. അത് അറിഞ്ഞില്ലെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത്?
കൊയിലാണ്ടിക്ക് ശേഷം കൊയിലാണ്ടിയിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പരിപാടി പൂർത്തിയായിട്ടുള്ളത്. ഇനി 3 മണിക്ക് ബാലുശ്ശേരിയിലുണ്ട്. അതിനുശേഷം എലത്തൂരും കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് നഗരത്തിലാണ്. നഗരത്തിലെ 2 കോഴിക്കോട് നോർത്തും സൗത്തും വരുന്ന നിയോജക മണ്ഡലങ്ങളിലെ പരിപാടി കോഴിക്കോട് ബീച്ചിലാണുള്ളത്. എന്തായാലും ഇന്നലെ മാത്രം 15,000-ത്തോളം നിവേദനങ്ങൾ, അതായത് 14,485 നിവേദനങ്ങളാണ് ഇന്നലെ 4 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി ലഭിച്ചിട്ടുള്ളത്. ഇന്ന് 5 നിയോജക മണ്ഡലത്തിൽ അതിൽ കൂടാൻ തന്നെയാണ് സാധ്യത. എന്തായാലും പതിപോലെ തന്നെ മന്ത്രിമാരെല്ലാവരും പ്രഭാത യോഗത്തിൽ പങ്കെടുത്തു. ക്ഷണിക്കപ്പെട്ട അതിഥികൾ, അതിൽ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രമുഖരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമായും നമുക്കിപ്പോൾ ഈ നവകേരള സദസ്സിൽ ആദ്യമായി ഒരു മന്ത്രിക്കെതിരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. അത് മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെയാണ്. അയാൾക്കെതിരെയുള്ള ഒരു കോടതി ഉത്തരവ്, 63 ലക്ഷം രൂപ കോടതി ഉത്തരവിലൂടെ ഹർജിക്കാരന് നൽകേണ്ടതുണ്ട്. പക്ഷേ ആ തുക നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതിക്കാരൻ ഇന്നലെ ഇത് സംബന്ധിച്ച് വടകരയിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പക്ഷേ അങ്ങനെ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അതെന്തായാലും കോടതിയുടെ പരിഗണനയിലുള്ളതാണ്, മാധ്യമങ്ങളുടെ വിഷയം അറിഞ്ഞെന്നും, കോടതിയുടെ പരിഗണനയിലുള്ളതായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അതിലൊരു ഇടപെടൽ ഉണ്ടാവില്ല എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇതൊരു മാധ്യമത്തെ ഞാൻ കണ്ടു, ആ പരാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അഹമ്മദ് ദേവർകോവിലിന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല എന്താണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയത്. അതിന് നിയമ നടപടികളുണ്ട്. ആ നിയമ നടപടികളുടെ ഭാഗമായിട്ട് ഇപ്പൊ അത് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷയമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതിനകത്ത് നവകേരള യാത്ര നാളെ 4 നിയോജക മണ്ഡലങ്ങളിലാണ്. അത് കൊടുവള്ളി, കുന്ദമംഗലം, തിരുവമ്പാടി, ബേപ്പൂർ നിയോജക മണ്ഡലങ്ങൾ. ബേപ്പൂരോടുകൂടി കോഴിക്കോട് കഴിയുന്നു. 6 മണിക്കാണ് ബേപ്പൂരിൽ അവസാനിക്കുന്നത്. അതിനുശേഷം മലപ്പുറത്തേക്ക് പോകും. എന്തായാലും നമുക്കറിയാം മലപ്പുറത്ത് നിരവധി രാഷ്ട്രീയ ഇതുണ്ട്. മുസ്ലിം ലീഗുമായുള്ള ബന്ധം, CPM പലപ്പോഴായി LDFലേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റുമുള്ള വിവാദങ്ങളും ചർച്ചകളും എല്ലാം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും മുസ്ലിം ലീഗും കോൺഗ്രസും കൂടുതൽ ഐക്യപ്പെടുന്നത്. ഇങ്ങനെ കുറെ പശ്ചാത്തലങ്ങളുണ്ട്. എന്തായാലും കോഴിക്കോട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായി വലിയ പ്രാധാന്യം കോഴിക്കോടിന് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പലസ്തീൻ സമര പരിപാടി, പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികളെല്ലാം തന്നെ CPMന്റെയും കോൺഗ്രസിന്റെയും എല്ലാം തന്നെ ഇവിടെ നടന്നതുകൊണ്ട് അത്തരത്തിലുള്ള കുറെ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ സജീവമാണ്. എന്തായാലും ഇത് 3 ദിവസത്തെ പരിപാടികൾ പൂർത്തിയാക്കി നാളെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ മന്ത്രിമാർ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് യാത്ര തിരിക്കുക. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. നവകേരള സദസ്സിന് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് മാറ്റി. വടകരയിലെ നവകേരള സദസ്സിന് ശേഷം ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് നടക്കാവ് വർക്ക്ഷോപ്പിൽ എത്തിച്ച് ബസ് അറ്റകുറ്റപ്പണി നടത്തിയത്. ബസ്സിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച വ്യക്തമല്ലാത്തതിനാലാണ് ഗ്ലാസ് മാറ്റിയതെന്നാണ് വിവരം. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പ്രഭാതയോഗം നടന്ന വേദിയിലേക്ക് KSRTCയിലെ INDUC ജീവനക്കാർ മാർച്ച് നടത്തി. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കുടുംബശ്രീ തൊഴിലുറപ്പ് ആശാ വർക്കറുമാരെ ഭീഷണിപ്പെടുത്തിയാണ് നവകേരള സദസ്സിലെത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ബൂത്ത് ലെവൽ ഓഫീസർമാരെയും ഭീഷണിപ്പെടുത്തി നവകേരള സദസ്സിനെ ഉപയോഗിച്ചു. ഇതിനെതിരെ ചീഫ് ഇലക്ഷൻ കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. BLOമാരെ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഭീഷണിപ്പെടുത്തി പണപ്പിരിവ് നടത്തിയെന്നും സതീശൻ ആരോപിച്ചു. പറ്റിയ വാർത്തകളിലേക്ക് പോകണം. ചൈനയിലെ അജ്ഞാത വൈറസ് ബാധയിൽ സംസ്ഥാനത്തും ജാഗ്രത. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് 100 കണക്കിന് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ് ചൈനയിൽ ആശങ്കയുണ്ടാക്കിയത്. പുതിയ വൈറസ് ബാധയാണ് കുട്ടികളിൽ പടരുന്ന അജ്ഞാത ന്യൂമോണിയയ്ക്ക് കാരണമെന്നാണ് ചൈനയുടെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തും ജാഗ്രത പാലിക്കുന്നത്. ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഇതിനു മുൻപ് തന്നെ മറ്റ് ലോക രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡോക്ടേഴ്സ്, ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തിയിട്ടുള്ളത്.
എന്നിരുന്നാലും വളരെ സൂക്ഷ്മമായി തന്നെ ഈ സ്ഥിതിയെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ടീം അലേർട്ടാണ്. എന്താണ് ഇതെന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ചൈനയിൽ കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ഇന്ത്യയിൽ രോഗബാധ ആദ്യം കണ്ടെത്തിയത് കേരളത്തിലായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഉത്തരകാശിയിലെ സിൽക്യാറ തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. ഇരുമ്പുകമ്പികളും സ്റ്റീൽ പാളികളും മുറിച്ചുമാറ്റുന്ന നടപടികൾ ഉടൻ ആരംഭിക്കും. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് നീക്കം ചെയ്യാനാണ് ശ്രമം. ഡ്രില്ലിംഗ് യന്ത്രത്തിന് പ്രവർത്തിക്കാനാകാത്ത വിധം അവശിഷ്ടങ്ങളുടെ അവസാന മീറ്ററിൽ ഇരുമ്പ് സ്റ്റീൽ ഭാഗങ്ങൾ നിറഞ്ഞുകിടക്കുകയാണ്. തുരങ്കത്തിൽ 41 തൊഴിലാളികൾ കുടുങ്ങിയിട്ട് ഇന്ന് 14 ദിവസമാണ്. രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. 1 മണിവരെ 35% വോട്ടുകൾ രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, മുൻ മുഖ്യമന്ത്രി വസുന്ധരരാജ സിന്ധ്യ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് ജനങ്ങൾ BJP പാഠം പഠിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു. क्योंकि माए बात जनता होती है, जनता के मूड इस बार रिपीट करने का ही है. मैं केरल गया था, केरल के अंदर 76 तक एक बार कांग्रेस एक बार कम्युनिस्ट पार्टी के शासन आते थे. इस बार सिर्फ इसलिए रिपीट हुई कम्युनिस्ट पार्टी गवर्नमेंट कि कोविड में अच्छा काम किया. तो अगर वहाँ के लोग समझदार, हमारे लोग भी कम समझदार नहीं हैं. लोग समझते हैं कि यहाँ भी शानदार काम हुआ कोविड का. बिरला मॉडल हमारा BJP സർക്കാർ രൂപീകരിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളിന്റെ ആത്മവിശ്വാസം. राज रिवाज और नए वोटर्स किस तरह से देखते हैं? बीकानेर जिले में तो मुझे ऐसा लगता है कि जिले की 7 सीटें जी और मेरे संसदीय क्षेत्र की टोटल 8 सीटें. मुझे ऐसा लगता है कि सभी सीटों पर भाजपा जीत रही है. सभी सीटों पर कभी नहीं होता था, लेकिन इस बार रिपीट हो गया. भाजपा की सरकार बन रही है राजस्थान में. സർദാർ ഷഹറിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതൊഴിച്ചാൽ കാര്യമായ അക്രമസംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകണം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഉദ്യോഗസ്ഥന്റെ തോക്കും തിരകളും കാണാതായതിന് പിന്നിൽ പോലീസുകാരുടെ തമ്മിലടിയെന്ന സൂചന. KAP 3 ASI KAP 4 ASI തമ്മിലുള്ള തർക്കത്തിനിടെ ബാഗ് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. തിരുവനന്തപുരത്തെ എയർ ബറ്റാലിയനിൽ ഉൾപ്പെട്ട വിശാഖിന്റെ ബാഗാണ് തോക്കും തിരകളോടും കൂടി നഷ്ടമായത്. VV വിനോദ് ചേരുന്നു. വിനോദ്, ഏറെ വിവാദമായ സംഭവമാണ്, പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലവിധ വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ പോലീസുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്നാണോ സൂചന? രഞ്ജിത്ത്, മധ്യപ്രദേശിലെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് രാജസ്ഥാനിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ഈ പോലീസുകാർ തമ്മിൽ തർക്കമുണ്ടാകുകയും ഒരു പോലീസുകാരന്റെ ബാഗ് തോക്കും തിരകളോടും കൂടി നഷ്ടമായതും 2 ക്യാമ്പുകളിലെ KAP 3 4 2 ASI തമ്മിൽ ഈ ട്രെയിനിൽ, സ്പെഷ്യൽ ട്രെയിനായിരുന്നു ഇവർക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി വിട്ടുകൊടുത്ത ട്രെയിനായിരുന്നു ഈ ട്രെയിനിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായി. രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിലൊന്നും ഭാഗമാകാതെ മറ്റൊരു കമ്പാർട്ട്മെന്റിൽ ഇരുന്ന വിശാഖ്, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പോയ ASI അദ്ദേഹത്തിന്റെ ബാഗാണ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. അതായത് ഈ ബാഗ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് കണ്ടു എന്ന മൊഴി ഇതിനകം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ തർക്കമായവർ തമ്മിൽ KAP 3 ഉദ്യോഗസ്ഥൻ KAP 4 ഉദ്യോഗസ്ഥന്റെ ബാഗ് എന്ന് കരുതി വലിച്ചെറിഞ്ഞത് തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥന്റെ ഇതായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ ബാഗിലാണ് തോക്കും പത്രമുണ്ട് തിരകളും ഉണ്ടായിരുന്നത്. ഏതാണ്ട് 200 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷമാണ് ഈ ബാഗ് കാണാനില്ല എന്ന വിവരം മനസ്സിലാകുന്നത്. തുടർന്ന് മറ്റൊരു ട്രെയിനിൽ പോലീസുകാർ തിരികെ പോയി. ഇപ്പോഴും 10-അംഗ സംഘം, പോലീസിന്റെ ഒരു 10-അംഗ സംഘം തോക്കിനും തിരകൾക്കും വേണ്ടി മധ്യപ്രദേശിൽ തിരച്ചിൽ നടത്തുകയാണ്. രാജസ്ഥാനിലേക്കുള്ള ഡ്യൂട്ടിക്ക് പോകുന്നതിനിടെയായിരുന്നു ഈ സംഭവം. ബാഗ് വലിച്ചെറിഞ്ഞത് കണ്ടു എന്ന മൊഴിയുമുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. ഈ ബഹളമുണ്ടാക്കി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരുപക്ഷെ നടപടിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. VV വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. മുംബൈ വിമാനത്താവളം ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി സന്ദേശമയച്ച കിളിമാനൂർ ചൂട്ടയിൽ സ്വദേശി ഷെബിൻ ഷായ്ക്ക് തീവ്രവാദ ബന്ധമില്ലെന്ന് പ്രാഥമിക നിഗമനം. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ചത് വലിയ ദുഃഖനഷ്ടമായി തുടർന്നാണ് ഭീഷണി സന്ദേശമയച്ചതെന്നാണ് ഫെബിൻ പോലീസിനോട് പറഞ്ഞത്. മൊബൈൽ ഹാക്ക് ചെയ്തതാണെന്ന് ആദ്യം പറഞ്ഞെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. VV വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് സംഭവിച്ചത്?
മുംബൈ വിമാനത്താവളത്തിലെ ബോംബ് ഭീഷണി നേരത്തെ പലവിധ അന്വേഷണങ്ങൾക്കിടയാക്കിയിരുന്നു. കേരളത്തിൽ വന്ന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേരള പോലീസ് പോലും അറിയാതെ. ഇപ്പോൾ പ്രതി ഈ പറഞ്ഞതുപോലെ തീവ്രവാദ ബന്ധമൊന്നുമില്ല. ഓഹരി വിപണിയിൽ പണം നഷ്ടപ്പെട്ടു. അതിൻ്റെ മനോവിഷമത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോയത് എന്നാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറത്തുള്ള മറ്റു ബന്ധങ്ങളൊന്നും തൽക്കാലം അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിനോദ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ATS ഇവിടെ എത്തി കിളിമാനൂർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ട്രാൻസിസ്റ്റ് വാറന്റിന് വേണ്ടി ആറ്റിങ്ങൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രതിയെ മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഫെബിൻ ഷാ എന്ന ആളാണ് ATSന്റെ പിടിയിലായിട്ടുള്ളത്. ഈ ഫെബിൻ ഷാ മുംബൈ വിമാനത്താവളം, ഛത്രപതി എയർപോർട്ട്, അതിന്റെ രണ്ടാം ടെർമിനൽ ബോംബ് വെച്ച് തകർക്കുമെന്ന നിലയിൽ മെയിൽ അയക്കുകയായിരുന്നു. അവിടുത്തെ കാർഗോ കസ്റ്റമർ കെയറിലേക്കാണ് ഈ മെയിൽ അയച്ചത്. തുടർന്ന് അവർ അവിടുത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡിനും പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി. കേരളത്തിൽ നിന്നാണ് ഈ സന്ദേശം വന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിലെ IP അഡ്രസ് പരിശോധിച്ചാണ് ഫിൻഷായാണ് ഇത്തരമൊരു സന്ദേശം അയച്ചതെന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ ATSന്റെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ പറയുന്നത് തീവ്രവാദ ബന്ധമില്ല, ഇദ്ദേഹത്തിന്റെ പഴയ ചരിത്രം പരിശോധിച്ചു, അപ്പോൾ ഏതെങ്കിലും ക്രിമിനൽ കേസിലോ അങ്ങനെയൊന്നും ഉൾപ്പെട്ടിട്ടില്ല. ചോദ്യം ചെയ്യലിൽ ഫെബിൻ നൽകിയ മൊഴിയാകട്ടെ, ഓഹരി വിപണിയിൽ വലിയ തോതിൽ പണം നിക്ഷേപിച്ചു, അത് നഷ്ടമായി, അതുകൊണ്ടാണ് ഈ ഭീഷണി സന്ദേശം മുഴക്കി $1,000,000 അത് ബിറ്റ്കോയിനായി നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. ഇടത്തരം കുടുംബമാണ്. മറ്റ് തീവ്രവാദ ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിമിനൽ കേസുകളോ ഒന്നും തന്നെ ഇദ്ദേഹത്തിനെതിരെ ഇല്ല എന്ന കാര്യമാണ്. ഏതായിരുന്നാലും മുംബൈയിലേക്ക് ഫെബിനെ കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി, എട്ടാഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഗാസയിലേക്ക് കൂടുതൽ സഹായമെത്തുന്നു. UN സഹായ സംഘം ഗാസ അതിർത്തിയിൽ പ്രവേശിച്ചു. 1,50,000 ലിറ്റർ ഇന്ധനവും 4 ട്രക്ക് ഗ്യാസും മറ്റവശ്യ വസ്തുക്കളും മരുന്നുമായി 137 ട്രക്കുകളുമാണ് അതിർത്തിയിൽ പ്രവേശിച്ചത്. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയിൽ നിന്നും ഇസ്രായേൽ സൈന്യം താൽക്കാലികമായി പിന്മാറി. അൽഷിഫ ആശുപത്രി മേധാവിയെ ഇസ്രായേൽ സൈന്യം തടവിലാക്കിയതിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആശങ്ക അറിയിച്ചു. അൽഷിഫയുടെ അടിയിലൂടെ ടണലുണ്ടെന്നും ഹമാസിന്റെ ഒളിസങ്കേതമാണ് ആശുപത്രിയെന്നുമാണ് ഇസ്രായേൽ വാദം. വൈദ്യുതിയുടെയും ഇന്ധനത്തിന്റെയും ലഭ്യത ഇല്ലാതായതോടെ ഗാസ ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനാകാതെ നിരവധി പേർ മരിച്ചു. ആശുപത്രികളിലേക്കുള്ള ഇന്ധനവും ഗ്യാസും മരുന്നുമടക്കമുള്ള അവശ്യ വസ്തുക്കളുമാണ് പ്രധാനമായും ട്രക്കുകളിലെത്തിക്കുന്നത്. പാർട്ടിയുടെ താക്കീതിനെ ഗൗരവമായി കാണുന്നുവെന്ന് ആര്യാടൻ ഷൗക്കത്ത്. പലസ്തീൻ റാലി മാറ്റിവെക്കാനാണ് പാർട്ടി ആവശ്യപ്പെട്ടത്. എന്നാൽ പരിപാടി മാറ്റിവെക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല, അതുകൊണ്ടാണ് റാലി നടത്തിയത്. വൈകിയാണെങ്കിലും കോഴിക്കോട് വൻ ജനപങ്കാളിത്തോടെ പാർട്ടി റാലി നടത്തിയതിൽ സന്തോഷമുണ്ട്. ആര്യാടൻ ഫൗണ്ടേഷൻ വിഭാഗീയ പ്രവർത്തനം നടത്താനുള്ള സംവിധാനമല്ലെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പുകഴ്ത്തിയതിൽ പ്രതികരിക്കാനില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അല്പം വൈകിയാണെങ്കിലും കോൺഗ്രസിന് ഒരു വലിയ റാലി കോഴിക്കോട് നടത്താൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത്. ഇതിലെ പാർട്ടിയുടെ ഈ താക്കീതിന് അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. അതേസമയം തന്നെ ആര്യാടൻ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുണ്ടാകുന്ന സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്നുകൂടി വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല അഭിപ്രായം, സ്വാഭാവികമായിട്ടും നല്ല അഭിപ്രായം പറയാനും ചിത്തഭിപ്രായം പറയാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. അതിന് ഞാനതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക്. കേന്ദ്ര ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനത്ത് തെറ്റായ പ്രചരണമെന്ന് നിർമ്മലാ സീതാരാമൻ. വിധവ വാർദ്ധക്യ പെൻഷനുകൾക്ക് ആവശ്യമായ തുക നൽകുന്നില്ല എന്നാണ് പ്രചരണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായ സമയത്ത് പണം നൽകുന്നുണ്ട്. 15-ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചവർക്ക് കൃത്യമായ ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രവിഹിതങ്ങൾ കിട്ടിയതിനു ശേഷം കേരളം പദ്ധതികളുടെ പേര് മാറ്റുന്നുവെന്നും AG വഴി കൃത്യമായ കണക്കുകൾ എത്തിയെങ്കിൽ മാത്രമേ GST നഷ്ടപരിഹാരം സംസ്ഥാനത്തിന് നൽകാൻ കഴിയൂവെന്നും നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. അതിന് കേന്ദ്ര ധനമന്ത്രി തന്നെ ഇപ്പോൾ സംസ്ഥാനത്തെത്തി നേരിട്ട് മറുപടി പറയുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്?
സംസ്ഥാന സർക്കാർ രൂക്ഷ വിമർശനമാണ് നിർമ്മലാ സീതാരാമൻ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി സംസ്ഥാന സർക്കാർ നിരന്തരം പറയുന്നത് കേന്ദ്ര അവഗണനയാണ്, കേന്ദ്രം വായ്പാ വിഹിതം വെട്ടിക്കുറച്ചതാണ്, കേന്ദ്ര പദ്ധതികളുടെ വിഹിതം നൽകാത്തതാണ് തുടങ്ങിയ പരാതികളാണ് സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാനത്തെ ഇടതു നേതൃത്വത്തിന്റെ. പക്ഷേ അതിനെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ എന്ന് പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനത്തുടക്കം തെറ്റായ പ്രചരണമാണ്, വിധവ വാർദ്ധക്യ പെൻഷനുകൾക്ക് ആവശ്യമായ തുക നൽകുന്നില്ല എന്ന പ്രചരണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായ സമയത്ത് പണം നൽകുന്നുണ്ട്. കൃത്യമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു, രണ്ടു തവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായത്. അതാണ് കേന്ദ്ര വിഹിതം വൈകാൻ കാരണമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറയുന്നു. കേന്ദ്ര വിഹിതങ്ങൾ കിട്ടിയതിനു ശേഷം കേരളം പദ്ധതികളുടെ പേര് മാറ്റുന്നുവെന്ന ആരോപണവും നിർമ്മലാ സീതാരാമൻ ഉന്നയിക്കുന്നു. 15 ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നൽകി കൃത്യമായ ഗ്രാന്റ് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നിർദ്ദേശങ്ങൾ പൂർത്തീകരിക്കാത്തത് കൊണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. അക്കൗണ്ടന്റ് ജനറൽ വഴി കൃത്യമായ കണക്കുകളെത്തിയെങ്കിൽ മാത്രമേ ജി എസ് ടി നഷ്ടപരിഹാരം നൽകാൻ കഴിയൂ. നേരത്തെയും ജി എസ് ടി നഷ്ടപരിഹാരം നൽകാത്തതിൽ എ ജിയുടെ വിമർശനം സംസ്ഥാനത്തിന് കണക്കുകൾ സമർപ്പിക്കാത്തതിന് എ ജിയുടെ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ മന്ത്രി ആവർത്തിക്കുകയാണ്. എ ജി വഴി കൃത്യമായ കണക്കുകൾ നൽകിയാൽ മാത്രമേ ജി എസ് ടി നഷ്ടപരിഹാരം സംസ്ഥാനത്തിന് നൽകാൻ കഴിയൂന്നാണ് കേന്ദ്ര ധനമന്ത്രിയുടെ നിലപാട്. അങ്ങനെ കിട്ടാതെ വന്നാൽ ഇങ്ങനെ പണം നൽകുമെന്നും അവർ ചോദിക്കുന്നു. അതായത് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിക്ക് ആധാരമായി കാരണമായി പറയേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും ചോദ്യം ചെയ്യുകയാണ് കേന്ദ്ര ധനമന്ത്രി. രാഷ്ട്രീയമായും വലിയ പ്രചരണമാണ് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിനെ ഇതുവരെ നടക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. ഇതിനെ സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കേന്ദ്രത്തെ മാത്രം പഴിചാരി എത്രനാൾ മുന്നോട്ട് പോകുമെന്നാണ് ബി ജെ പിയുടെ നേതാക്കൾ സംസ്ഥാനത്തിൽ ചോദിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി തന്നെ അത്തരമൊരു വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ധനമന്ത്രിയുടെയൊക്കെ പ്രതികരണം ഇനി എന്തെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് നേരത്തെ വി മുരളീധരൻ അടക്കം കേന്ദ്രമന്ത്രി ഈ വിഷയത്തിൽ ധനമന്ത്രിക്ക് മറുപടി പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരിട്ട് കേന്ദ്ര ധനമന്ത്രി വന്ന് ഇവിടെ ഈ വിഷയത്തിൽ മറുപടി പറയുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവം കൂടുന്നു. ഇതിന് സർക്കാർ സ്വാഭാവികമായി മറുപടി പറയേണ്ടി വരും. അതും വരും മണിക്കൂറുകൾ പ്രതീക്ഷിക്കാം. തീർച്ചയായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള പര്യടനത്തിലാണ്. രാഷ്ട്രീയ വിമർശനമാണ് കേന്ദ്രമന്ത്രി തന്നെ ധനമന്ത്രി തന്നെ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ കഴിഞ്ഞ കുറേ നാളുകളായി പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലൈഫ് പദ്ധതിക്കുള്ള സഹായം ലൈഫ് പദ്ധതിക്ക് വളരെ ചുരുങ്ങിയ തുക നൽകിയിട്ട് പ്രധാനമന്ത്രിയുടെ പേര് വയ്ക്കണമെന്ന നിർദ്ദേശം ഔദ്യോഗിക വശം അംഗീകരിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെയൊക്കെ മറുപടി. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പണം വാങ്ങിയ ശേഷം പേരുമാറ്റി ഇവിടെ നടപ്പാക്കുന്നു. കൃത്യമായി എ ജി കണക്ക് നൽകുന്നില്ല, ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ആ രീതിയിൽ പാലിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ. അതായത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തവരാണ് എന്ന വിമർശനമാണ് ഇവിടെ മന്ത്രി കേന്ദ്രമന്ത്രി ഉന്നയിക്കുന്ന. ഉത്തരവരുടെ എല്ലാ അപേക്ഷകൾക്കുമുള്ള തുക നൽകിയിട്ടുണ്ട്. അതിനുശേഷവും ഒരു അപേക്ഷയും സംസ്ഥാനം നൽകിയിട്ടെന്ന് പറയുന്നു. കൃത്യമായി സി പി ജോൺ നേതാവ് ടെലിഫോൺ ലൈൻ ഉണ്ട്. സാർ, സി പി ജോൺ, ഇവിടെ വിമർശനങ്ങൾ കേന്ദ്ര ധനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. കൃത്യമായി തന്നെ ഫണ്ടുകൾ നൽകിയിട്ടുണ്ട്. എ ജി റിപ്പോർട്ട് നൽകാത്തത് കൊണ്ടാണ് ജി എസ് നഷ്ടപരിഹാരം അടക്കം നൽകാത്തത് എന്ന് പറഞ്ഞു വെക്കുന്നു. സംസ്ഥാന സർക്കാരിന് മറുപടി പറയേണ്ടി വരും. നേരത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് കുറച്ചുകൂടി വ്യക്തമായി കേന്ദ്ര ധനമന്ത്രി ആവർത്തിക്കുകയാണ്. ഇതിൽ ജി എസ് ടി സംബന്ധിച്ച എന്തെങ്കിലും സ്റ്റിപ്പുലേറ്റഡ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള കൊടുക്കേണ്ടത് ഉള്ളത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഓഫ് കേരളയാണ്. പറയേണ്ടത് ഞങ്ങൾ ഇൻസൈഡേഴ്സ് അല്ല. പക്ഷേ ജി എസ് ടി കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് എന്തിനാ? ജി എസ് ടി കൗൺസിൽ ഫിനാൻസ് മിനിസ്റ്റർമാരുടെ കൗൺസിലാണ്. ആ കൗൺസിലിൽ കത്ത് കിട്ടിയില്ല, കമ്പി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നതിലൊന്നും അർത്ഥമില്ല. ജി എസ് ടി കൗൺസിൽ റെഗുലറായിട്ട് യോഗം ചേരുകയും ഓരോ സ്റ്റേറ്റിന്റെയും ധനകാര്യ മന്ത്രിമാരോട് പോവുകയും കേന്ദ്ര ധനകാര്യമന്ത്രി അത് ചേരുകയും ചെയ്യുമ്പോൾ അവരൊരു കമ്മിറ്റി മെമ്പറാണ്. ഇത് പഴയ ഇന്ത്യ അല്ല. ജി എസ് ടി കൗൺസിൽ വന്നതിന് ശേഷം മുൻപൊക്കെ നമ്മുടെ ധനകാര്യമന്ത്രിമാര് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഇന്ന് അവരൊരു കമ്മിറ്റി മെമ്പറാണ്. ഒരു വിപുലമായ എല്ലാ ധനകാര്യമന്ത്രിമാരുമുള്ള കമ്മിറ്റിയിലെ വോട്ടിംഗ് റൈറ്റുള്ള അംഗങ്ങളാണ് സംസ്ഥാന ധനമന്ത്രിമാര്. അവരുമായി സെറ്റിൽ ചെയ്യേണ്ടത് ഒഫീഷ്യൽസ് വെച്ചാണ്, അവിടെ മന്ത്രിമാരല്ലല്ലോ. അപ്പൊ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി കൊടുക്കാനുള്ളത് കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങി കൊടുക്കണം.
കിട്ടാനുള്ളത് ചോദി കൃത്യമായി എഴുതി ചോദിച്ചു വാങ്ങണം. അത് മന്ത്രിമാർ തമ്മിൽ തർക്കിച്ച് സമയം കളയേണ്ട ഒരു വിഷയമല്ല. അവർക്ക് വേറെ പോളിസി മാറ്ററാണ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടാനുള്ള ഡ്യൂ ഏത് നമുക്ക് മാത്രമല്ല ഏത് സ്റ്റേറ്റിനും കൊടുക്കാനുള്ള ഡ്യൂ കൊടുക്കേണ്ടത് നമ്മൾ. അത് അവരുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ എന്റർടൈൻമെന്റ് ആണ്, നമ്മുടെ അവകാശമാണ്, അവരുടെ കടമയാണ്. അല്ല, ഈ തുകകളൊന്നും നൽകാനില്ല എന്നുള്ളതാണ്, ഈ ആരോപണങ്ങൾ മാത്രമാണ് ഈ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ പണവും കൃത്യമായി നൽകുന്നുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നതുകൊണ്ട് മാത്രമുള്ള തടസ്സമാണെന്നാണ് കേന്ദ്ര ധനമന്ത്രി പറയുന്നത്. കേരളം കൃത്യമായ പ്രപ്പോസൽ നൽകുന്നില്ല, രണ്ടു തവണ ആവശ്യപ്പെട്ട് മറുപടി നൽകുന്നില്ല, എ ജി വഴി കൃത്യമായ കണക്കെത്തുന്നില്ല എന്നൊക്കെയാണ് കേന്ദ്ര ധനമന്ത്രിയുടെ ആരോപണം. അതടക്കം നോക്കാനാണല്ലോ ഈ ജി എസ് ടി കൗൺസില്. ഇത് പണ്ടത്തെ റഷീം അല്ല, വാറ്റ് റഷീം അല്ല, ജി എസ് ടി റഷീം. ജി എസ് ടി റഷീമിൽ അവർ റീസെൻട്രലൈസ്ഡ് പവറാണ് അവരുടെ കയ്യിലുള്ളത്, ഡീസെൻട്രലൈസ്ഡ് അല്ല. അവരും കൂടെ നോക്കണ്ടേ എവിടെയാണോ കൊടുക്കാനുള്ളത്. ഇപ്പൊ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അയാൾ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എന്ന് ശരിയാണോ? രണ്ട് വ്യക്തികൾ തമ്മിലാണെങ്കിൽ പോലും. അപ്പൊ കൊടുക്കാനുള്ളത് കൊടുക്കണം, കിട്ടാനുള്ളത് മേടിക്കണം. മന്ത്രിമാർ കിടന്ന് വിഴുപ്പലക്കരുത്. അത് ജി എസ് ടി റഷീമിന്റെ തന്നെ നാണക്കേടാണ്. കിട്ടാനുണ്ടെങ്കിൽ കേന്ദ്ര കേരള മന്ത്രിസഭ അല്ലെങ്കിൽ കേരള ധനകാര്യമന്ത്രി ഒരു ധവള പത്രം ഇറക്കണം. ഞങ്ങൾ യു ഡി എഫ് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ പറയൂ എത്ര രൂപ കിട്ടാണ്ട് എവിടെ നിന്ന് കിട്ടാനുണ്ട്. അത് നിങ്ങളുടെ കൗൺസിലിൽ ചർച്ച ചെയ്യൂ, ജി എസ് ടി കൗൺസിലിൽ, തെരുവിലല്ല ചർച്ച ചെയ്യേണ്ടത്. അത് തീർച്ചയായും വളരെ പ്രസക്തമായ അഭിപ്രായമാണ്. അവിടെ ജി എസ് ടി കൗൺസിൽ വളരെ വ്യക്തമായ ഒരു ബോഡി അവിടെയുണ്ട്, അവിടെ സംസാരിക്കണം, ചർച്ച ചെയ്യണം. ഇവിടെ രാഷ്ട്രീയ വിവാദങ്ങൾ, രാഷ്ട്രീയ പോരുകൾ മാത്രം നടക്കുന്നു എന്നുള്ളതാണ് ധനകാര്യ രംഗത്തെ വിദഗ്ധരടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. വി വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഏതായാലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഈ വിഹിതങ്ങളിലെ പോര് തുടരുകയാണ്. അതിന് കൃത്യമായ കണക്കുകൾ ഉണ്ടാകണം, ധവളപത്രം ഇറക്കണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, ആരോപണങ്ങളിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ഒതുക്കുന്നു എന്നുള്ളതാണ് പരാതി. തീർച്ചയായും അത്തരമൊരു രാഷ്ട്രീയ ആരോപണമുണ്ട്, അത് പ്രതിപക്ഷം ഉന്നയിക്കുന്നു. കൃത്യമായ സംസ്ഥാന സർക്കാർ നികുതി ഉൾപ്പെടെ പിരിക്കുന്നില്ല, കേന്ദ്രത്തിൽ നിന്ന് തുക വാങ്ങിയെടുക്കാതെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല എന്ന വിമർശനം സംസ്ഥാന പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ബി ജെ പി നേതാക്കൾ സംസ്ഥാനത്ത് പറഞ്ഞ ആരോപണം അതേ ആരോപണം തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി കൂടി ഉന്നയിക്കുന്നത്. ധനമന്ത്രി ഉന്നയിക്കുമ്പോൾ പക്ഷേ അത് രാഷ്ട്രീയമായി അതിനപ്പുറത്തേക്ക് ഒരു ധനവകുപ്പിൽ നേതൃത്വം താല്പര്യം പറയുമ്പോൾ സ്വാഭാവികമായും അത് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളായ മുരളീധരനും ശ്രീധരനും പറഞ്ഞ അപ്പുറത്തേക്ക് കേന്ദ്ര ധനമന്ത്രി പറയുമ്പോൾ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് വിനയത്തിന്റെ വിധം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്രത്തെ പൂർണ്ണമായും പരിചാരി എന്ന് കഴിഞ്ഞ് കുറേ നാളുകളായി സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് രാഷ്ട്രീയമായും ഭരണപരമായും ഒക്കെ അത്ര വിമർശനങ്ങൾ വരുന്നു. കേന്ദ്രത്തിന് സമരം ചെയ്യാൻ മുഖ്യമന്ത്രി മന്ത്രിമാരും ജനുവരിയിൽ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ധനപ്രതിസന്ധി തന്നെയാണ്. ധനപ്രതിസന്ധിക്ക് ആശം കൂട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ്, കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തെ അവഗണനയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അതിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും ജനുവരിയിൽ ഡൽഹിയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഇപ്പോഴത്തെ ഈ വിമർശനം അതിനെ കൃത്യമായ കണക്കുകൾ നിരത്തി മറുപടി നൽകാൻ സർക്കാരിനാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ നവകേരള ഫോഴ്സിന്റെ യോഗങ്ങളിലടക്കം സംസ്ഥാന സർക്കാർ മറുപടി പറഞ്ഞു പോകാനാണ് സാധ്യത, അല്ലെങ്കിൽ എന്താണ് ധനമന്ത്രിയുടെ ഈ വിമർശനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് പറഞ്ഞു പോകേണ്ടി വരും. അതിന് സർക്കാർ നിർബന്ധിതമാകും. ഏതായാലും നവരാ സീതാരാമൻ വളരെ പ്രധാനപ്പെട്ട വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വി വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. സന്നിധാനത്തേക്ക് ഇന്നും തീർത്ഥാടകരുടെ പ്രവാഹം. ഇന്ന് ക്യൂവിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തത് 60178 പേരാണ്. സോപാനത്തെ നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലിലും തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. 68,780 പേർ ഇന്നലെ സന്നിധാനത്തെത്തിയിരുന്നു. മണ്ഡലകാലം തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതും ദർശനം നടത്തിയതും ഇന്നലെയാണ്. എം എസ് സുരേഷ്കുമാറിൻ്റെ റിപ്പോർട്ട്. മണ്ഡല മഹോത്സവത്തിനായി ശബരിമലയിൽ നട തുറന്ന ശേഷമുള്ള രണ്ടാമത്തെ വാരാന്ത്യത്തിലേക്ക് എത്തുമ്പോൾ വലിയ ഭക്തജനതിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർത്ഥാടനത്തിനായി നട തുറന്ന ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കിനാണ് സന്നിധാനം സാക്ഷ്യം വഹിക്കുന്നതും. പുലർച്ചെ നട തുറന്നപ്പോൾ നടപ്പന്തലും പിന്നിട്ട് ഭക്തരുടെ നീണ്ട നിര പിന്നിലേക്ക് നീളുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് മാത്രം ഓൺലൈനായി സന്നിധാനത്ത് ദർശനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് 60,000-ത്തിലധികം ഭക്തരാണ്. നടപ്പന്തലിലും ശോഭാനത്തും
പതിനെട്ടാം പടിക്ക് താഴെയുമൊക്കെ ഭക്തരുടെ നീണ്ട നിര ദൃശ്യമാണ്. 68,780 പേർ ഇന്നലെ ശബരിമല സന്നിധാനത്ത് അയ്യപ്പനെ ദർശിക്കാൻ എത്തിയിരുന്നു. കോട്ടയം കുമരനല്ലൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം യുവതി ട്രെയിൻ ഇടിച്ചു മരിച്ചു. പാലാ സ്വദേശി സ്മിതയാണ് മരിച്ചത്. പാളം മുറിച്ചു കിടക്കുന്നതിനിടെയാണ് സംഭവം. അമ്മയ്ക്കൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയത് ആയിരുന്നു സ്മിത. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ദാരുണമായ സംഭവമാണ്, എന്താണ് നടന്നത് അവിടെ? രഞ്ജിത്ത്, രാവിലെ എറണാകുളം കൊല്ലം മെമു തീവണ്ടി കടന്നു പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. പാലാ സ്വദേശിനിയായ സ്മിതയും അമ്മയും ഇവിടെ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി അതിനുശേഷം മടങ്ങുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ മടങ്ങുന്ന സമയത്ത് ആദ്യം സ്മിത മറികടന്നിരുന്നു, പക്ഷെ അമ്മ കുറച്ച് പതുക്കെ നടന്നു വന്ന കാരണം മറികടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അമ്മയെ തിരിച്ച് വീണ്ടും ഇപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയായിരുന്നു. അമ്മയെ എത്തിക്കുകയും ചെയ്തു, പക്ഷേ ഇതിനിടെ വളരെ വേഗത്തിലെത്തിയ ട്രെയിൻ തട്ടി സ്മിത മരിക്കുകയായിരുന്നു. 35 വയസ്സാണ് സ്മിതയ്ക്ക് ഉള്ളത്. ഈ ഒരു വളവുള്ള ഭാഗം കൂടിയാണ്, കുമാരനല്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ചേർന്നുള്ള ഭാഗത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇവിടെ റെയിൽവേ മേൽപ്പാലമുണ്ട്, അവിടെ കാൽനട യാത്രക്കാർക്കും സൗകര്യമുണ്ട്. പക്ഷേ അത് കുറച്ച് കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് സാധാരണ ആ നാട്ടുകാരെല്ലാം ഇതുവഴി റെയിൽപാളം മുറിച്ച് കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് സ്ഥിരമായി ഉണ്ടാകാറുള്ളത്. അതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും റെയിൽവേ പോലീസും മറ്റ് പോലീസും ഒക്കെ മേൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. വലിയ രീതിയിൽ ശരീരത്തിന് പരിക്ക് പറ്റി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റുകയും ചെയ്തു. രഞ്ജിത്ത്. ISL സീസണിലെ 7-ാം മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഹൈദരാബാദ് FC ആണ് എതിരാളികൾ. ജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തും. കൊച്ചിയിൽ നിന്ന് HV നന്ദകുമാറിന്റെ റിപ്പോർട്ട്. 21 ദിവസത്തെ ISL ഇടവേളയ്ക്ക് ശേഷം സീസണിലെ 7-ാം മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുകയാണ്. സ്വന്തം തട്ടകത്തിൽ ഹൈദരാബാദ് FC ആണ് എതിരാളി. കളിച്ച 6 കളികളിൽ 4 ജയം 1 തോൽവി 1 സമനില. സ്വന്തം തട്ടകത്തിലാകട്ടെ ഈ സീസണിൽ തോൽവി അറിഞ്ഞിട്ടേയില്ല. ചരിത്രത്തിലെ ഏറ്റവും മികച്ച തുടക്കം ലഭിച്ച ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ്. സസ്പെൻഷനും പരിക്കും കഴിഞ്ഞ് കൂടുതൽ താരങ്ങൾ ടീമിലെത്തും. പ്രതിരോധത്തിൽ മിലോസ് ഡ്രൻസിച്ചും പ്രഭീർ ദാസും ലെസ്കോവിച്ചും തിരികെ എത്തുന്നത് ടീമിന് കൂടുതൽ കരുത്ത് പകരും. മികച്ച 11 കളത്തിലിറക്കുമെന്ന് മുഖ്യ പരിശീലകൻ ഇവാൻ ബുക്കോമുനോവിച്ച്. Three players coming back, speaking about Drinčić, Leskovic and Prabir Das, all of them are now available. For us it's kind of a luxury problem, you know, who to put in the starting 11. Of course we always think about long term, we always think about consistency, that the players are available. എന്നാൽ സീസണിൽ ജയം എന്തെന്ന് ഹൈദരാബാദ് FC ഇതുവരെയും അറിഞ്ഞിട്ടില്ല. 6 മത്സരങ്ങൾ കളിച്ച ഹൈദരാബാദ് 11-ാം സ്ഥാനത്താണ്. കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിടുമ്പോൾ ജയത്തിൽ കുറഞ്ഞൊന്നും ഹൈദരാബാദ് ലക്ഷ്യമിടുന്നില്ല. പരിക്കും വിലക്കും കഴിഞ്ഞ് കൂടുതൽ താരങ്ങൾ എത്തുന്നതിനാൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്. ഹോം ഗ്രൗണ്ടിൽ വിജയ തുടർച്ച ആവർത്തിക്കാനായാൽ ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം HV നന്ദകുമാർ, ന്യൂസ് 18. ഭാസുരാങ്കന്റെ വീട്ടിൽ ED പരിശോധന. രാവിലെ 11:00 ആണ് 3 പേർ അടങ്ങിയ സംഘമെത്തിയത്. VV അരുൺ ചേരുന്നു. അരുൺ, ഭാസുരാങ്കൻ കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്യലിലാണ്. ഇപ്പോൾ പുതിയ പരിശോധനയുടെ വിശദാംശങ്ങൾ എന്താണ്? ഭാസുരാങ്കനെയും മകനെയും നേരത്തെ എയർഫോഴ്സ് ഹെഡ്മാസ്റ്റർ ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിരുന്നു. അതിനുശേഷവും പരിശോധന തുടരുകയാണ്. തെളിവുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ പരിശോധന എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ 11:00 ED ഉദ്യോഗസ്ഥർ ഭാസുരാഗിന്റെ വീട്ടിലെത്തിയത്. ഗാന്ധി ജീവനക്കാരെ ഒപ്പമിരുത്തിയാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ ലഭിച്ച തെളിവുകൾ അതിന്റെ ഭാഗമായുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടുതൽ തെളിവുകൾ അയാൾക്കും മകനുമെതിരെ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ ഭാഗമായാണ് ഭാസുരാഗിന്റെ വീട്ടിലെ പരിശോധന ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്നത്. VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത പ്രധാനമന്ത്രി ബംഗളൂരു HAL സന്ദർശനത്തിനിടെയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് വിമാനത്തിൽ പ്രധാനമന്ത്രി യാത്ര ചെയ്തത്. രാജ്യത്തിന്റെ കഴിവുകളിൽ ആത്മവിശ്വാസം ഗണ്യമായി വർദ്ധിച്ചതായി യാത്രയ്ക്ക് ശേഷം പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ X-ൽ കുറിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 5,680, പവന് 45,440, വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3,358, ഔൺസിന് 1,04,446. കരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില.